വിശദമായ വാർത്തകളിലേക്ക്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹാജർ നിർബന്ധമാക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സൗകര്യങ്ങളുള്ള കോളേജുകൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ ക്ലാസുകൾ നടത്താമെന്നും മന്ത്രി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിന്റെ അവസാന സന്ദർഭത്തിലെ കോളേജുകൾ തുറന്നു പ്രവർത്തിച്ചു. അപ്പവ സ്വീകരിച്ച അതേ രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇപ്പോൾ അറ്റൻഡൻസ് നിർബന്ധമാക്കിയില്ല എങ്കിൽ പോലും കുട്ടികൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് ഈ വരവ് ഒരാവശ്യമാണ്. ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പുസ്തക കേന്ദ്രീകൃതമായിട്ടുള്ള പഠനത്തിൻ്റെ മാത്രമല്ല, അവർ തന്നെ മനുഷ്യരാണല്ലോ. അപ്പം മനുഷ്യരെന്നുള്ള നിലയ്ക്ക് പരസ്പരം കാണാനും ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള ഒരാത്യന്തികമായിട്ടുള്ള ആഗ്രഹം അത് അവർക്കുണ്ട്. അപ്പം കുട്ടികൾ അറ്റൻഡൻസ് നിർബന്ധമാക്കിയില്ലെങ്കിൽ പോലും കോളേജിലെത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ കൃത്യമായിട്ട് ഓർഡറിൽ അത് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഷിഫ്റ്റ് എന്ന് അതിൽ സൂചിപ്പിക്കുന്നില്ല. രണ്ട് അക്കാദമിക് സെഷൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പകുതി പകുതി കുട്ടികൾക്കാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ചില കോളേജുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ക്ലാസ് റൂമുകൾ തന്നെ വിസ്താരമുള്ളതാണ്, പിന്നെ സെമിനാർ ഹാളുകളും അങ്ങനെ സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ സേഫ് ഡിസ്റ്റൻസ് ആയിട്ട് കുട്ടികളെ ഇരുത്താണെങ്കിൽ അത് വിരോധമില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധിക ജോലി ഭാരമൊന്നും ഒരിക്കലും അധ്യാപകർക്ക് ഉണ്ടാകുന്ന പ്രശ്നമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, കോളേജുകൾ നാളെ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകൾ, ഹാജർ നിർബന്ധമാക്കില്ല തുടങ്ങി എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? ഗോപിക, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് നേരത്തെ ഈ സ്കൂളുകൾ തുറക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് അറ്റൻഡൻസ് നിർബന്ധമാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സമാനമായ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നിർബന്ധമാക്കി ില്ല എന്നുള്ള കാര്യമാണ്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നര വർഷമായി ഈ കലാലയ ജീവിതം എന്നുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കലാലയ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അവർ കോളേജുകളിലേക്ക് സ്വമേധയാ എത്തുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ബിരുദ ക്ലാസുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കോളേജുകളിൽ അതിനുള്ള സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ ക്ലാസുകൾ നടത്താമെന്നുള്ളതാണ്. കാരണം ഈ ക്ലാസുകളിൽ സാമൂഹ്യ അകലം പാലിച്ച് കുട്ടികൾ ഇരിക്കുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ ക്ലാസുകൾ നടത്താമെന്നുള്ളൊരു കാര്യം അത് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഈ മാസം 18 മുതൽ വാക്സിനേഷൻ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ക്ലാസുകൾ ആരംഭിക്കുമെന്നുള്ള കാര്യമാണ്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോളേജുകൾ നാളെ തുറക്കുന്നു, അതിനുശേഷമുള്ള സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രമേ മുഴുവൻ ക്ലാസുകളും ആരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും മന്ത്രി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദീർഘനാളുകൾക്ക് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ നാളെ തുറക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്.